നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയിലെയും പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കും അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം. വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം. സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക്. വരണാധികാരികളുടെ പട്ടിക തയ്യാറാക്കാൻ നടപടി ആരംഭിച്ചു. ലോക്ഡൌൺ ലംഘിച്ച് സമരം. മുക്കത്ത് കെ എസ് യു നേതാക്കൾക്കും വ്യാപാരി നേതാക്കൾക്കുമെതിരെ കേസ്. വിശദമായ വാർത്തകളിലേക്ക്. കാർഷിക മേഖലയിലെയും പ്രവാസികളുടെയും പ്രശ്നങ്ങൾക്കുൾപ്പെടെ പരിഹാരം ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തി. വിവിധ സർക്കാർ ഓഫീസുകൾക്ക് മുൻപിലായിരുന്നു സമരം. മുക്കത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് സമരം ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ കടുത്ത പ്രതിസന്ധി പരിഹരിക്കുക, പരമ്പരാഗത തൊഴിലാളികളടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അവയ്ക്ക് പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളുമായാണ് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത്. കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരശ്ശേരി കൃഷിഭവന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരമാണ് സംഘടിപ്പിച്ചത്. കാർഷിക വിളകൾക്ക് നൽകുന്ന ഇൻഷുറൻസ് തുക നൽകുവാൻ വേണ്ട നടപടി സ്വീകരിക്കുക, കൃഷി ഉപജീവന മാർഗമായി സ്വീകരിക്കുന്ന കർഷകർക്ക് സൗജന്യ റേഷൻ അനുവദിക്കുക, കർഷകർക്ക് നൽകുന്ന പെൻഷൻ വർദ്ധിപ്പിക്കുക, കോവിഡ് കാലത്തും ദുരിതമനുഭവിക്കുന്ന കർഷകർക്കും ചെറുകിട കർഷകർക്കും കച്ചവടക്കാർക്കും അടിയന്തര സഹായം ലഭ്യമാക്കുക, കോവിഡിന്റെ മറവിൽ കെ സി ബിയുടെ പകൽക്കൊള്ള അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും സമരക്കാർ ഉന്നയിച്ചു. സമരപരിപാടി മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ദുരിതാശ്വാസ സഹായങ്ങൾ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർത്തും പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള സമര മുറയാണ് എല്ലാ സ്ഥലത്തും സ്വീകരിക്കുന്നത്. എങ്കിൽ പോലും നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസുകാരും യു ഡി എഫുകാരും എന്ത് സമരം ചെയ്താലും അവർക്കെതിരെ കേസെടുക്കുകയും മറ്റ് പാർട്ടിക്കാർ കൂട്ടം കൂടുകയും ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങാടികളിലും പഞ്ചായത്ത് ഓഫീസുകളിലുമൊക്കെ നിരവധി ആളുകൾ കൂട്ടം കൂടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സത്യൻ മുണ്ടയിൽ അധ്യക്ഷനായി. അസീൻ തേക്കുംകുറ്റി, അഷ്റഫ് തയ്യാറമ്പത്ത്, സുബ്രഹ്മണ്യൻ കപ്പാല, ജംഷിദ് ഒളകര, സി വി ഗഫൂർ, അസീൻ തടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം വി എസ് രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നിതീഷ് നങ്ങാലത്ത്, ഗിരീഷ് കമ്പളത്ത്, സജ്ജി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം നഗരസഭ ഓഫീസിന് മുമ്പിലാണ് സമരം നടന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ടി ടി സുലൈമാൻ, ബൈജു പയ്യടി, ടി വി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടിയത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിക്കോട് കെ സി ബി ഓഫീസിന് മുമ്പിൽ നടന്ന സമരം ഡി സി ജനറൽ സെക്രട്ടറി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു. കരീം പഴങ്കൽ, ബാബു പൊലൂന്നത്ത്, അഷ്റഫ് കൊൽക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. കോടഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടഞ്ചേരി വില്ലേജ് ഓഫീസിന് മുമ്പിലാണ് സമരം നടന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി കാപ്പാട്ടുമല അധ്യക്ഷനായി. യു ഡി എഫ് ചെയർമാൻ ജോബി ഇലന്തൂർ, പ്രവാസി കോൺഗ്രസ് തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് വിൻസെന്റ് വടക്കേമുറിയിൽ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബു പട്ടരാട്ട്, ഐ എൻ ടി യു സി തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ടോമി ഇല്ലിമൂട്ടിൽ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. ചാത്തമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിലാണ് സമരം നടന്നത്. ഡി സി സി സെക്രട്ടറി അബ്ദുറഹ്മാൻ ഇടക്കുനി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ടി കെ വേലായുധൻ അധ്യക്ഷനായി. യു ഡി എഫ് ചെയർമാൻ ടി കെ സുധാകരൻ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ ഷഹീർ പാഴൂർ, മുഹമ്മദ് കളരിക്കൽ, ചോയ് ഷെരീഫ്, മലയമ കുഴിക്കര, അബ്ദുറഹ്മാൻ, ശിവദാസൻ ബംഗ്ലാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ സി ടി വി പ്രാദേശിക വാർത്ത. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി വരണാധികാരികളുടെ പട്ടിക തയ്യാറാക്കി തുടങ്ങി. നിലവിലെ വാർഡുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുക. സംസ്ഥാനത്ത് കോവിഡ് ഭീഷണി നിലനിൽക്കുമ്പോഴും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. ഇതിന്റെ ഭാഗമായി വരണാധികാരികളുടെ പട്ടിക തയ്യാറാക്കൽ ആരംഭിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ വരണാധികാരികളായും ഉപവരണാധികാരികളായും നിയമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കാൻ ജില്ലാ കളക്ടർമാർക്കും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നവംബർ 12 മുമ്പ് ഭരണസമിതികൾ അധികാരമേൽക്കേണ്ടതിനാൽ ഒക്ടോബറിൽ തന്നെ തെരഞ്ഞെടുപ്പുണ്ടായേക്കും. പട്ടിക തയ്യാറാക്കിയ ശേഷം വരണാധികാരികൾക്കും മാസ്റ്റർ ട്രെയിനർമാർക്കും പരിശീലനവും നൽകും. ജൂലൈ മാസത്തോടെ കോവിഡ് രോഗബാധ കുറയുമെന്ന പ്രതീക്ഷയിലാണ് വരണാധികാരികളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശിച്ചത്. ഗ്രാമപഞ്ചായത്തിൽ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയും ബ്ലോക്ക് പഞ്ചായത്തിനും നഗരസഭകൾക്കും താലൂക്ക് ജില്ലാ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥനെയും വരണാധികാരികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണം. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കലക്ടർമാരാകും വരണാധികാരികൾ. 35 വരെ വാർഡുകളുള്ള നഗരസഭയ്ക്ക് 1, 35 മുകളിൽ 2 വരണാധികാരികളുണ്ടാവും. 55 വാർഡുകൾ വരെയുള്ള കോർപ്പറേഷനിൽ 2 ജില്ലാതല ഉദ്യോഗസ്ഥരാകും വരണാധികാരികൾ. 56 മുതൽ 75 വരെ വാർഡുകളുള്ള കോർപ്പറേഷനിൽ 3, 76 മുതൽ 100 വരെ വാർഡുകളുള്ള ഇടങ്ങളിൽ 4 പേരുണ്ടാവും. വരണാധികാരികളായി നിശ്ചയിച്ച ഉദ്യോഗസ്ഥന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ആ ചുമതലയിൽ നിന്ന് ഒരു കാരണവശാലും മാറി നിൽക്കാനാവില്ല. ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വരണാധികാരിയായി നിയോഗിക്കണമെന്ന ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശമുണ്ട്.
പ്രത്യേക ആവശ്യത്തിനായി സൃഷ്ടിച്ച തസ്തികയിലെ ഓഫീസറെയും അടിയന്തര സ്വഭാവമുള്ള ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരെയും താലൂക്ക് ഓഫീസുകളിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡ്യൂട്ടിയിലുള്ളവരെയും ഒഴിവാക്കിയാണ് പട്ടിക തയ്യാറാക്കുന്നത്. ലോക്ഡൌൺ പിൻവലിച്ച ഉടൻ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത. ലോക്ഡൌൺ ലംഘിച്ച് സമരം നടത്തിയതിന് മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 5 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കെഎസ്യു നേതാക്കൾക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾക്കുമെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിവിധ സ്ഥലങ്ങളിൽ ലോക്ഡൌൺ നിയമം മറികടന്ന് സമരം ചെയ്തതിനാണ് കെഎസ്യു പ്രവർത്തകർക്കെതിരെയും വ്യാപാരി വ്യവസായി പ്രവർത്തകർക്കെതിരെയും കേസെടുത്തത്. അന്യസംസ്ഥാനത്ത് നിന്നും വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അലംഭാവത്തിനെതിരെയാണ് കെഎസ്യു മുക്കം പോസ്റ്റ് ഓഫീസ്, പന്നിക്കോട് പോസ്റ്റ് ഓഫീസ്, കക്കാട് പോസ്റ്റ് ഓഫീസ്, കൊടിയത്തൂർ പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ സമരം സംഘടിപ്പിച്ചത്. സമരത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കെഎസ്യു നേതാക്കളായ മുഹമ്മദ് ഉനൈസ്, ശരത്, അനന്തു, മുഹമ്മദ് നിഷാൽ, ഷമീൽ, സാനുദേവ്, മുഹമ്മദ് അസ്ലം, സൂഫിയാൻ, ഷംജാദ്, ഫാദി ബഷീർ, മുബഷീർ എന്നിവരാണ് കേസിലെ പ്രതികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് നസറുദ്ദീനെ കയ്യേറ്റം ചെയ്തവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ ഷിംജി വാരിയങ്കണ്ടി, അസ്കർ, അനീസുദ്ദീൻ, റിയാസ് എന്നിവരാണ് മുക്കം പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമരം നടത്തിയത്. ഇവർക്കെതിരെയും കോവിഡ് നിയമം ലംഘിച്ച് സമരം നടത്തിയതിന് മുക്കം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇവർ ചെയ്തതെന്ന് മുക്കം CI BK സിജു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. സോഷ്യൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗത്വവും രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഈ ആവശ്യവുമായി രംഗത്തെത്തിയത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ അശ്ലീല ചിത്രം പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് മാത്യു പഞ്ചായത്ത് അംഗത്വവും രാജിവെക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. തോമസ് മാത്യുവിനോട് പഞ്ചായത്ത് അംഗത്വം രാജിവെപ്പിക്കാൻ CPM നേതൃത്വം ആവശ്യപ്പെടണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വൈസ് പ്രസിഡന്റ് നടപടി ന്യായീകരിക്കുന്ന CPM പൊതുസമൂഹത്തെ അവഹേളിക്കുകയാണെന്നും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. നജീബ് ഖൽപൂർ അധ്യക്ഷനായി. പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച CPM നേതാവായ തോമസ് മാത്യു പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്ന് കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റി ഓൺലൈൻ യോഗത്തിലൂടെ ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് ഷൈജു കോയിനിലം അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി. കഴിഞ്ഞ 5 വർഷക്കാലമായി മലയോര മേഖലയിൽ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC 98 ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ FOSA 98 നേതൃത്വത്തിൽ ലോക്ക്ഡൌൺ വിരസതയകറ്റുന്നതിനും വീടുകളിൽ അടച്ചിരിക്കുന്നവരുടെ സർഗാത്മകത പുറത്തു കൊണ്ടുവരുന്നതിനുമായി ഓൺലൈനിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. FOSA 98 വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾക്കിടയിലാണ് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ലോക്ക്ഡൌണിൻ്റെ വിരസതയകറ്റാനും വീടുകളിൽ അടച്ചിരിക്കുന്നവരുടെ സർഗാത്മകത വെളിച്ചത്ത് കൊണ്ടുവരാനും വേണ്ടിയാണ് FOSA 98 എന്ന ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മ കൗതുകവും വിജ്ഞാനവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ മത്സരങ്ങൾ നടത്തിയത്. കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC 98 ബാച്ചുകാരുടെ കൂട്ടായ്മയായ FOSA 98 കഴിഞ്ഞ 5 വർഷത്തോളമായി മലയോര മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടായ്മ കൂടിയാണ്. ഗ്രൂപ്പിലെ 474 അംഗങ്ങൾക്കിടയിലാണ് ഇവർ ഇത്തരമൊരു മത്സരം സംഘടിപ്പിച്ചത്. 9 ദിവസങ്ങളിലായി 29 ടാസ്കുകളാണ് അംഗങ്ങൾക്ക് നൽകിയത്. FOSA 98 1998 തടായി സ്കൂളിൽ നിന്ന് കൊടിയത്തൂർ PTM സ്കൂളിൽ നിന്ന് കഴിഞ്ഞിറങ്ങിയ ഒരു 98 ബാച്ചാണ് FOSA 98. ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളെ മുഴുവൻ ഫോസയിൽപ്പെട്ട മുഴുവൻ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ മെമ്പർമാരെ അവരെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 29 ടാസ്കുകൾ സംഘടിപ്പിച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ടാസ്കുകൾ എന്നല്ല, ഏറ്റവും വിജ്ഞാനപ്രദവും ഏറ്റവും രസകരവും ഏറ്റവും കൗതുകമായിട്ടുള്ള എല്ലാവർക്കും അറിവും ഞാനും ഒക്കെ കൊടുക്കുന്ന ഒരുപാട് വ്യത്യസ്ത ടാസ്കുകളാണ് സംഘടിപ്പിച്ചത്. അതിൽ 474 അംഗങ്ങളുള്ള ഈ ഞങ്ങളെ കുടുംബത്തിൽ മുഴുവൻ ആൾക്കാരും ആ ടാസ്കിൽ പങ്കെടുത്തു എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വന്തം വീട്ടിൽ നിന്ന് വീഡിയോയിലൂടെയും ശബ്ദത്തിലൂടെയും ചെയ്യേണ്ട ടാസ്കുകളായതുകൊണ്ട് തന്നെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും കുട്ടികളും വരെ ഏറെ വാശിയോടെ തന്നെ ടാസ്കുകളിൽ തങ്ങളുടെ അഭിനയ പാഠവും വാക്ചാതുര്യമൊക്കെ പുറത്തെടുത്തു. ഗായകരായും പാചകക്കാരായും കള്ളുകുടിയൻ ഭർത്താവായും ഓൺലൈൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളായും സ്ഥാനാർത്ഥികളായുമൊക്കെ ഗ്രൂപ്പിലെ 474 പേരും അവരുടെ കുടുംബങ്ങളും മത്സരത്തിനെത്തിയത് സംഘാടകർക്കും ആവേശമായി. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൊടിയത്തൂർ പഞ്ചായത്തിൽ 9 വാർഡിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ കരുത്തനായ സ്ഥാനാർത്ഥി AK ടാഫിയാണ് അദ്ദേഹത്തെ. ഏയ്
സുപ്രസിദ്ധ സിനിമാ താരങ്ങളായ ശ്രീനിവാസൻ, റഹ്മാൻ, ഗീതുമോഹൻദാസ് തുടങ്ങിയവരൊക്കെ ഓൺലൈൻ വിധിനിർണയത്തിനെത്തിയത് മത്സരാർത്ഥികൾക്കും വേറിട്ട അനുഭവമായി. 9 ദിവസത്തെ മത്സരങ്ങൾക്കൊടുവിൽ അവസാനവട്ട വിജയിയായത് രമ്യയായിരുന്നു. ജദീദ 2ാം സ്ഥാനം നേടിയപ്പോൾ അൻവറും ജഹീഷയും 3ാം സ്ഥാനം പങ്കിട്ടു. ഫോസ 98 അമരക്കാരായ റനീഷ്, കളത്തിങ്ങൽ, അഭിലാഷ് ദാസ്, അൻവർ കെ.ടി., നാസർ, ഷാദിൽ, നൌഷാദ് കെ.വി., സെൽവ, ഷമീറ ബാനു, നുസ്രത്ത്, മുഹമ്മദ് റാഫി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മത്സര പരിപാടികൾ. ന്യൂസ് ബ്യൂറോ മുക്കം. കോവിഡ് കാലത്ത് ഏപ്രിൽ മാസം മാത്രം റേഷൻ കടയിലെത്തിയത് 1.77 കോടി ജനങ്ങളാണെന്ന് പൊതുവിതരണ വകുപ്പിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 97% പേർ റേഷൻ സാധനങ്ങൾ വാങ്ങിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കോവിഡ് കാലത്ത് സാമൂഹിക അകലം പാലിക്കാനുള്ള കർശന വ്യവസ്ഥകൾ നിലനിൽക്കെ തന്നെയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം റേഷൻ കടകളിൽ 1,77,00,000 ആളുകൾ ക്യൂ നിന്നത്. സംസ്ഥാന ജനസംഖ്യയുടെ പകുതിയിലേറെ 4 തവണകളിലായി കടകളിൽ എത്തിയതായാണ് ഭക്ഷ്യപൊതുവിതരണ വകുപ്പിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1,77,74,329 ഇടപാടുകളാണ് ഏപ്രിലിൽ സംസ്ഥാനത്തെ 14,250 റേഷൻ കടകളിൽ നടന്നത്. ഓരോ ഇടപാടും ഓരോ ഉപഭോക്താവ് കടയിലെത്തിയെന്ന് പരിശോധിച്ചാണ് ഈ കണക്ക്. 87.28 ലക്ഷം കാർഡ് ഉടമകളിൽ 97% പേർ റേഷൻ വാങ്ങിയതായാണ് സർക്കാർ വെളിപ്പെടുത്തിയത്. സാധാരണ റേഷൻ വാങ്ങാനാണ് ആദ്യം കാർഡുടമകൾ വരുന്നത്. ഇതിൽ മുൻഗണനേതര വിഭാഗത്തിലുള്ള നീല വെള്ള കാർഡുടമകൾക്ക് 15 കിലോ അരി സൗജന്യമായി നൽകി. മറ്റ് കാർഡുടമകൾക്ക് സാധാരണ റേഷൻ വീതവും. പിന്നീട് അന്ത്യോദയ അന്നയോജന കാർഡായ മഞ്ഞ, പിങ്ക് എന്നീ മുൻഗണനാ വിഭാഗത്തിലെ 37 ലക്ഷത്തോളം കാർഡുടമകൾ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ വാങ്ങാൻ 2ാം തവണ ചെന്നു. സംസ്ഥാന സർക്കാർ നൽകുന്ന പലവ്യഞ്ജന കിറ്റ് വാങ്ങാനും മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുടമകൾ വീണ്ടും വരുന്നു. മുൻഗണനേതര വിഭാഗത്തിലെ നീല വെള്ള കാർഡുടമകൾ പ്രതിമാസം മണ്ണെണ്ണ വീതം വാങ്ങാനാണ് 4ാമതെത്തിയത്. ലോക്ക്ഡൌൺ മൂലം ഇത്തവണ മണ്ണെണ്ണ വാങ്ങാൻ എല്ലാവർക്കും കഴിഞ്ഞില്ലെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആകെ 224,294 മെട്രിക് ടൺ അരി വിതരണം നടത്തി. ഇതിൽ സംസ്ഥാനം 1,50,000 ടണ്ണും കേന്ദ്രം 75,000 ടണ്ണും അരി നൽകി. കേന്ദ്ര സംസ്ഥാന റേഷൻ വാങ്ങാനും മുൻഗണനേതര വിഭാഗത്തിലുള്ള കിറ്റ് വാങ്ങാനും ഈ മാസവും കാർഡുടമകൾ പലതവണ കടയിൽ എത്തുന്നത് തുടരും. റേഷൻ ചരിത്രത്തിൽ ഇത്രയും പേർക്ക് സാധനങ്ങൾ കൊടുക്കാനായത് നേട്ടമായെങ്കിലും വ്യാപാരികൾ പരിശോധനകളുടെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണെന്നും 10,000 രൂപ ധനസഹായം നൽകണമെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാക്കൾ പറയുന്നു. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത. മുക്കമേഖല സഹകരണ സംഘത്തിന് കീഴിൽ വ്യാപാരികൾക്ക് പലിശരഹിത വായ്പാ പദ്ധതിക്ക് തുടക്കമായി. ബാങ്ക് പ്രസിഡന്റ് ദീപു പ്രേംനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുക്കമേഖല സഹകരണ സംഘം നേതൃത്വത്തിലാണ് വ്യാപാരികൾക്ക് പലിശരഹിത വായ്പാ പദ്ധതിക്ക് തുടക്കമായത്. ലോക്ക്ഡൌൺ കാലത്ത് പ്രയാസമനുഭവിക്കുന്ന ജനങ്ങൾക്കായി ആശ്വാസകരമായ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നതിനിടെയാണ് നിരവധി വ്യാപാരികൾക്ക് ആശ്വാസമായി വായ്പാ പദ്ധതി കൂടി തുടങ്ങിയത്. ബാങ്ക് പ്രവർത്തന പരിധിയിലെ വ്യാപാരികൾക്കാണ് പലിശരഹിത വായ്പ നൽകുക. പദ്ധതിയുടെ ഉദ്ഘാടനം മേഖലാ ബാങ്ക് പ്രസിഡന്റ് ദീപു പ്രേംനാഥ് ചില്ലാനം വിജയന് ആദ്യ വായ്പ നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർമാരായ UK ശശി, പ്രശോഭ് കുമാർ, ബാങ്ക് സെക്രട്ടറി വിഷ്ണുരാജ്, TA അശോക്, KM കുഞ്ഞാവറാൻ തുടങ്ങിയ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. 2 മാസത്തെ പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി പെൻഷനറുടെ മാതൃക. കാരശ്ശേരി കറുത്തവറമ്പ് സ്വദേശി പറശ്ശേരി അബൂബക്കർ മാസ്റ്ററാണ് 2 മാസത്തെ പെൻഷൻ തുകയായ 50,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. സർക്കാർ ജീവനക്കാരുടെ 1 മാസത്തെ ശമ്പളം കോവിഡ് ദുരിതാശ്വാസ നിധിയിലേക്ക് താൽക്കാലികമായി നീക്കിവെക്കുന്നത് സംബന്ധിച്ച വിവാദത്തിനിടെയാണ് തൻ്റെ 2 മാസത്തെ പെൻഷൻ പൂർണ്ണമായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് ഒരു പെൻഷനർ മാതൃകയായിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാരശ്ശേരി പഞ്ചായത്ത് അംഗം കറുത്തപ്പറമ്പ് പറശ്ശേരി അബൂബക്കർ മാസ്റ്ററാണ് തൻ്റെ 2 മാസത്തെ പെൻഷൻ തുകയായ 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. ജോറൻ തോമസ് MLA ചെക്ക് ഏറ്റുവാങ്ങി. KSSPU പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK വിനോദ്, വാർഡ് മെമ്പർ സവാദ് ഇബ്രാഹിം, KSSPU സെക്രട്ടറി PT അഹമ്മദ് കുട്ടി, മുഹമ്മദ് മാസ്റ്റർ കറുത്തപ്പറമ്പ്, മുഹമ്മദ് കക്കാട് തുടങ്ങിയ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. ലോക്ക്ഡൌൺ കാരണം പതിവ് പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടതോടെ തങ്ങളുടെ ഒഴിവു സമയങ്ങളെ മികവുറ്റതാക്കി വിവിധ ഓൺലൈൻ പ്രവർത്തനങ്ങളും
മത്സരങ്ങളും സംഘടിപ്പിച്ച് ശ്രദ്ധേയമാവുകയാണ് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള വീഡിയോ പ്രസന്റേഷൻ, ക്യൂസ് മത്സരം, മാസ്ക് നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. പാചകം, കൃഷി, കരകൗശല നിർമ്മാണം, കലാപ്രകടനം എന്നിങ്ങനെ തരംതിരിച്ചാണ് വിദ്യാർത്ഥികൾ വീഡിയോ പ്രസന്റേഷനുകൾ ഉണ്ടാക്കിയത്. മുക്കം നഗരസഭയിലെ മണാശ്ശേരി സദ്ഭാവന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണാശ്ശേരി പ്രദേശത്ത് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഒരു മാസത്തെ മരുന്ന് സൗജന്യമായി എത്തിച്ചു നൽകി. പരിപാടി അപ്പുകുട്ടൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ അസൈൻ മുഖ്യാതിഥിയായി. ടി സതീശൻ, എ കെ ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആനയാംകുന്ന് പുതുതായി രൂപീകൃതമായ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ പരിധിയിൽപ്പെട്ട 60-ൽ കുടുംബങ്ങളിലെ എല്ലാവർക്കും സൗജന്യമായി ഫേസ് മാസ്കുകൾ വിതരണം ചെയ്തു. കൂട്ടായ്മയിലെ മുതിർന്ന അംഗമായ എൻ വാസുമാസ്റ്റർക്ക് ആദ്യ മാസ്ക് കൈമാറി വിതരണത്തിൻ്റെ ഉദ്ഘാടനം മുക്കം ഓർഫനേജ് VHSS പ്രിൻസിപ്പാൾ പുതിയപുരയിൽ ജാഫർ മാസ്റ്റർ നിർവഹിച്ചു. പി കെ അബ്ദുൾ റഷീദ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക മേഖലയിലെയും പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കും അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം. വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം. സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക്. വരണാധികാരികളുടെ പട്ടിക തയ്യാറാക്കാൻ നടപടി ആരംഭിച്ചു. ലോക്ക്ഡൌൺ ലംഘിച്ച് സമരം. മുക്കത്ത് KSU നേതാക്കൾക്കും വ്യാപാരി നേതാക്കൾക്കുമെതിരെ കേസ്. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.